കർവാ ബ്രേക്കിംഗ് പുറത്തു വരുന്നു. ഇന്ത്യയിലേക്ക് യു എയിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ കപ്പൽ ഇറാൻ പട്ടാളം തട്ടിയെടുത്തു. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ 15 ഇന്ത്യൻ പൌരന്മാർ. വൻ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങിയെന്നും ഇസ്രായേൽ അറിയിപ്പ്. റിപ്പോർട്ടിലേക്ക്. ഇറാന്റെ പട്ടാളക്കാർ ഇസ്രായേലിന്റെ കപ്പൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇസ്രായേൽ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ചരക്ക് കപ്പൽ കണ്ടെയ്നർ ഷിപ്പ് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സുകൾ പിടിച്ചെടുത്ത് ഇറാൻ കേന്ദ്രമായി ഇറാൻ തീരത്തേക്ക് കൊണ്ടുപോകുന്നു. മിഡിൽ ഈസ്റ്റിൽ വലിയ സംഘർഷാവസ്ഥ ഇതുമൂലം സൃഷ്ടിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ നിരവധി മലയാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്, നിരവധി പ്രവാസികളുണ്ട്. അവിടെയെല്ലാം ഇപ്പോൾ ഒരു അശാന്തിയുടെ അന്തരീക്ഷമാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് മുഖാമുഖം കളമൊരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സിറിയയിൽ വലിയ തോതിലുള്ള മാരകമായിട്ടുള്ള ആക്രമണം നടത്തി ഇറാന്റെ കോൺസുലേറ്റ് തകർത്തത്. അവിടെ ആക്രമണം നടത്തി ഇറാന്റെ രണ്ട് ജനറൽമാർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട 7 അംഗങ്ങളെ കൊലപ്പെടുത്തിയിരുന്നു. അതുകൂടാണ്ട് തന്നെ ഡസൻ കണക്കിന് മറ്റ് കോർപ്സുകളെ, ഇറാന്റെ കോർപ്സുകളെ കൊലപ്പെടുത്തിയിരുന്നു. ഇതിനെ ഇസ്രായേൽ കാരണമായിട്ട് പറഞ്ഞത് സിറിയ കേന്ദ്രീകരിച്ച് ഇറാൻ ഇസ്രായേലിനെതിരെ വലിയ തോതിൽ ആക്രമണം നടത്തുന്നു. സിറിയ കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ളയ്ക്ക് വലിയ തോതിൽ പരിശീലനം കൊടുക്കുവാൻ ഇറാനിൽ നിന്നും പട്ടാളക്കാർ വരുന്നു, ആയുധങ്ങൾ നൽകുന്നു. അതുപയോഗിച്ച് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള വലിയ തോതിൽ ആക്രമണം നടത്തുന്നു. ഇതിനെതിരെയുള്ള പ്രതിഷേധം, അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം തകർക്കുവാനാണ് സിറിയയിലെ ഇറാന്റെ കോൺസുലേറ്റ് തകർത്ത് അവിടുത്തെ ജനറൽമാർ ഉൾപ്പെടെയുള്ളവരെ വധിച്ചത് എന്നുള്ള ന്യായീകരണമാണ് ഇസ്രായേൽ പറയുന്നത്. അതിന്റെ തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ വലിയ ഒരു കണ്ടെയ്നർ ഷിപ്പ് ഇറാന്റെ പട്ടാളക്കാർ ഇപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇന്ത്യയെ സംബന്ധിക്കുന്നിടത്തോളം ആശങ്കപ്പെടുത്തുന്ന കാര്യമുണ്ട്. ഈ കപ്പലിലെ ഏകദേശം 25 ജീവനക്കാരിൽ 15 പേരും ഇന്ത്യക്കാരാണ്. കപ്പലിലെ പിടിച്ചെടുത്ത, തട്ടിക്കൊണ്ടുപോയ കപ്പലിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണുള്ളത്, ഇന്ത്യൻ പൗരന്മാരാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ശ്രദ്ധ ഈ പ്രത്യേക സംഘർഷത്തിലേക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യക്കാർ എങ്ങനെ, ഇന്ത്യക്കാരുടെ മോചനം, ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന കാര്യം, ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഒക്കെ അന്തർദേശീയ രംഗത്ത് വരികയാണ്. കപ്പൽ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഇറാനെതിരെ ഇസ്രായേലിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്നും ഇറാനെ ആക്രമിക്കും എന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സ് അവരാണ് കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാന്റെ തീരത്തേക്ക് കൊണ്ടുപോകുന്നത്. കപ്പൽ വിട്ടുകൊടുത്തിട്ടില്ലായെങ്കിൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സിനെ ഹമാസിനു തുല്യമായിട്ടുള്ള ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കും എന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം. അമേരിക്ക അടക്കമുള്ള നാറ്റോ സഖ്യകക്ഷി രാജ്യങ്ങളോട് ഇസ്രായേൽ ഇതിനകം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സിനെ അടിയന്തരമായി ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി നിരോധിത ഒരു സംഘടനയാക്കി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ഇസ്രായേൽ ഇതിനകം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഇത് കടൽ കൊള്ളക്കാരുടെ നയമാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. സമാധാന അന്തരീക്ഷത്തിൽ ചരക്ക് കപ്പൽ കടന്നു വരുമ്പോൾ ആയുധങ്ങളോ മിലിറ്ററി സംവിധാനത്തിന്റെയോ ഒന്നും ഭാഗമാകാത്ത ചരക്ക് കപ്പൽ തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള കപ്പലാണ് ഇത്. പുറപ്പെട്ടിരിക്കുന്നത് യുഎഇയിൽ നിന്നാണ്. യുഎഇയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ, ഇന്ത്യൻ ജീവനക്കാരാണ് ഈ കപ്പൽ നിയന്ത്രിക്കുന്നത്. കൂടുതലും ഇത്തരത്തിലുള്ള ഒരു കപ്പൽ തട്ടിക്കൊണ്ടുപോയി ഇറാന്റെ തുറമുഖത്തേക്ക് അടുപ്പിക്കുമ്പോൾ വലിയ തോതിൽ അന്തർദേശീയ തലത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. മിഡിൽ ഈസ്റ്റിൽ വലിയ തോതിലുള്ള യുദ്ധസാധ്യതകൾ, ഇറാൻ ഇസ്രായേൽ യുദ്ധം മുഖാമുഖം വരികയാണ്. ലോകാരോഗ്യ സംഘടനയുടെ പ്രവർത്തകർ ഉൾപ്പെടെ ഇറാന്റെ കോൺസുലേറ്റ് സിറിയയിൽ ആക്രമിച്ചപ്പോൾ കൊലപ്പെട്ടിരുന്നു. ഇതിനൊക്കെയുള്ള ഒരു തിരിച്ചടിയാണ് സിറിയയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഇറാനിയൻ ജനറൽ മുഹമ്മദ് റസ സഹേദി ആയിരുന്നു ഇറാന്റെ ഏറ്റവും വലിയ ഒരു സൈനിക വക്താവും സൈനിക ഉപദേഷ്ടാവും. ഈ സൈനിക ഉപദേഷ്ടാവിനെ ഇറാൻ സിറിയയിലേക്ക് അയച്ചത് അവിടുത്തെ ഹിസ്ബുള്ളയുടെ സൈനിക നീക്കങ്ങളിൽ സഹായിക്കുവാനായിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഹിസ്ബുള്ള ഇസ്രായേലിനെതിരായിട്ടുള്ള ഭീകരാക്രമണം നടത്തുന്ന സംഘടനയാണ്. ഗാസയിൽ ഇസ്രായേൽ പ്രവേശിച്ച ഘട്ടം മുതൽ മറുവശത്ത് നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ വലിയ തോതിൽ ഭീകരാക്രമണം നടത്തുകയാണ്. ഹിസ്ബുള്ളയുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഇറാനാണ്. ഇത്തരത്തിൽ ഹിസ്ബുള്ളയ്ക്ക് വേണ്ട ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നത് ഇറാനാണ്.
തന്നെയാണ് ഇവർക്ക് വേണ്ട ഭീകര സംഘടനയ്ക്ക് വേണ്ട സഹായവും സാഹചര്യവും ഒരുക്കുവാൻ ഇറാൻ അയച്ച പ്രത്യേക ദൌത്യ സംഘത്തെ കൂടടക്കം കോൺസുലേറ്റ് ഇറാന്റെ സിറിയയിലെ കോൺസുലേറ്റ് മാരകമായ ആക്രമണത്തിൽ തകർത്ത് എല്ലാ ഉദ്യോഗസ്ഥരെയും ഇസ്രായേൽ നശിപ്പിക്കുകയായിരുന്നു. വ്യക്തമായ കാരണവും ഇസ്രായേൽ നിരത്തുകയാണ്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ചോദിക്കുന്ന സമാധാന അന്തരീക്ഷത്തിൽ സമാധാന പാതയിലൂടെ യുദ്ധ ആവശ്യത്തിനല്ലാതെ കടന്നുവരുന്ന ഒരു കപ്പൽ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ ഇറാനെ കടൽക്കൊള്ളക്കാരുടെ രാജ്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കൊള്ളക്കാരാണ്, അവരെ ഭീകര സംഘടനയായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പൽ ഇന്ത്യയുമായി വലിയ ബന്ധമാണുള്ളത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ തുറമുഖത്തു നിന്നാണ് ഈ കപ്പൽ യാത്ര പുറപ്പെട്ടത്. യു എയിൽ നിന്ന് ചരക്കുകളുമായി ഇന്ത്യയിലേക്കാണ് ഈ കപ്പൽ വന്നത്. ഇന്ത്യക്കാരാണ് ഇതിലെ ജീവനക്കാരിൽ 15%. ഇസ്രായേലി ശതകോടീശ്വരനായിട്ടുള്ള ഇയാൽ ഓഫറും കുടുംബവും നടത്തുന്ന അതിന്റെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള കപ്പലാണ്. ലണ്ടനാണ് ഈ കപ്പലിന്റെ ആസ്ഥാനം. ലണ്ടൻ കേന്ദ്രമായിട്ടാണ് ഇസ്രായേൽ ശതകോടീശ്വരൻ ഇയാൽ ഓഫർ ഈ കപ്പലിന്റെ നിയന്ത്രണവും ബിസിനസ്സും ഓപ്പറേഷനും നടത്തുന്നത്. യു എയിൽ നിന്നും ഇന്ത്യയിലേക്ക് ചരക്കുമായി വന്നിരിക്കുന്ന പുറപ്പെട്ട ഇന്ത്യയിലെ ജീവനക്കാരടങ്ങിയ കപ്പലിനെയാണ് ഇപ്പോൾ ഇറാൻ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. കപ്പലിന്റെ ഉടമസ്ഥൻ ഇസ്രായേലിയാണ് എന്നുള്ള കാരണം പറഞ്ഞാണ് കപ്പൽ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇറ്റാലിയൻ സ്വിഷ് ഷിപ്പിംഗ് ഗ്രൂപ്പായിട്ടുള്ള MSC ആണ് ഇത്തരം കപ്പലുകൾ ഈ കപ്പലിന്റെ ഉത്തരവാദിത്വം മാരിടൈം ഉത്തരവാദിത്തങ്ങൾ ഉള്ളത്. കപ്പലിൽ 25 ക്രൂ ഉള്ളതിൽ 15 പേര് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ത്യക്കാരാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണ് ഇറാന്റെ എന്നത് നിസ്സംശയം. ഇപ്പോൾ യു എൻ അടക്കമുള്ള സംഘടനകളിൽ നിന്നും പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു. ഇറാന്റെ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്, ഇത് ഒരു യുദ്ധത്തിലേക്ക് നയിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ പ്രസ്താവന ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. MSC എരീസ് എന്ന ചരക്കുകപ്പലാണ് നഷ്ടപ്പെട്ടത്. ഇറാൻ നിയന്ത്രണം ഏറ്റെടുത്തതായി മനസ്സിലാക്കിയതായിട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രസ്താവന വന്നിരിക്കുന്നു. 17 ഇന്ത്യൻ പൗരന്മാരുണ്ടെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉറവിടങ്ങൾ കർമാന്യൂസുമായി പങ്കുവയ്ക്കുന്നത്. 15 പൗരന്മാരുണ്ട് എന്നുള്ള വിശകലനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും പുറത്തുവിടുന്നത്. ടെഹ്റാനും അകത്തും നയതന്ത്ര മാർഗങ്ങൾ ഇന്ത്യയ്ക്കുണ്ട്. നയതന്ത്ര പരിഹാരം മാർഗങ്ങളും വലിയ തോതിൽ ഇറാനുമായി നയതന്ത്ര ബന്ധമുണ്ട്. പക്ഷേ ഇറാൻ ഇത്തരത്തിൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് വഴങ്ങും എന്നത് കണ്ടറിയണം. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ചരക്കാണ് ഈ കപ്പലിലുള്ളത്. ഇത് കയറ്റിയത് യു എയിൽ നിന്നാണ്. ഇന്ത്യൻ അധികൃതർ ഇറാൻ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഡൽഹി ഭരണകൂടം, ഡൽഹി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇസ്രായേൽ ഭാഗത്തു നിന്നുള്ള വലിയ തോതിലുള്ള പെട്ടെന്നുള്ള പ്രതികരണം ഒഴിവാക്കുവാനുള്ള നീക്കവും ഇന്ത്യ ഇപ്പോൾ നടത്തുന്നുണ്ട്. എന്താണെങ്കിലും മുഖാമുഖം ഒരു വലിയ തോതിലുള്ള ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം ഗൾഫ് മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇസ്രായേൽ തിരിച്ചടിക്കും, കനത്ത രീതിയിലുള്ള തിരിച്ചടി കൊടുക്കും എന്ന് അസന്നിഗ്ധമായി പ്രസ്താവിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധിയിൽ ഇറാൻ മാത്രമല്ല, അതുപോലെ തന്നെ ഇന്ത്യയും ഇസ്രായേലും യു എയും എല്ലാം ഉൾപ്പെട്ട ഒരു വളരെ സങ്കീർണമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഈ കടൽക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇറാന്റെ പ്രവൃത്തി മൂലം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.